നമസ്കാരം ഒരു മണ്ഡല തീർത്ഥാടനത്തിന് കൂടി പരിസമാപ്തി കുറിച്ചിരിക്കുന്നു ഇന്ന് പുലർച്ചെ പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി പടി ഇറങ്ങിയതോടുകൂടിയാണ് പതിനെട്ടാം പടിയിറങ്ങി താഴെ എത്തി തന്ത്രവിധി പ്രകാരം ഉള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി അതിനുശേഷം മേൽശാന്തി അദ്ദേഹത്തിന് താക്കോൽ ഏൽപ്പിച്ചു തിരിച്ച് താക്കോലും ഒരു പണക്കിഴിയും നൽകി അടുത്ത ഒരു വർഷത്തേക്കുള്ള പൂജാക്രമങ്ങൾ മുടങ്ങാതെ നടക്കണമെന്ന് മേൽശാന്തിക്ക് നിർദ്ദേശം നൽകിയതോടുകൂടി ഒരു വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഔദ്യോഗികമായ പരിസമാപ്തി കൈവന്നിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള ഏകോപനവും ഒക്കെ ആവശ്യമുള്ള തീർത്ഥാടനം ഇപ്പം ഇക്കുറി വലിയ കുറ്റമറ്റതായി തന്നെ കൊണ്ടുപോകാൻ എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞു ചില്ലറ ചില പ്രശ്നങ്ങൾ എല്ലായിടത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു തീർത്ഥാടന കാര്യം പ്രത്യേകിച്ചും പ്രതികൂല ഒരു പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് തീർത്ഥാടനം കടന്നുപോയത് തീർത്ഥാടനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില കല്ലുകടികൾ ഉണ്ടായിരുന്നു കാര്യം മഴ ഏറ്റവും കനത്തു നിന്ന സമയത്താണ് വൃശ്ചികം ഒന്ന് പിറന്നത് ആദ്യത്തെ നാല് ദിവസം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ പമ്പ അത്രയ്ക്ക് രൗദ്രഭാവം ആർജിച്ച ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞാണ് ഭക്തരെ കയറ്റി തുടങ്ങിയത് പിന്നീടും കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ മാറിമറിഞ്ഞു വന്നു ഏറ്റവും ഒടുവിൽ മകരവിളക്ക് കാലഘട്ടം എത്തിയപ്പോൾ കോവിഡ് കേരളത്തിൽ കുതിച്ചുയർന്ന സമയത്ത് തന്നെയാണ് ഭക്തരെ ഏറ്റവും കൂടുതലായി ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചതും തുടർന്ന് ഈ മകരവിളക്ക് മണ്ഡല മകരവിളക്കിൻ്റെ ചടങ്ങുകളൊക്കെ ഭംഗിയായി തന്നെ നടന്നു തിരുവാഭരണ ഘോഷയാത്ര ഭംഗിയായി നടന്നു മകരവിളക്ക് ഉത്സവം ഭംഗിയായി നടന്നു എല്ലാം കഴിഞ്ഞ് ഇന്നലെയായിരുന്നു ഗുരുതി നടന്നത് മാളികപ്പുറത്ത് ഇന്നലെ രാത്രി ഗുരുതി നടന്നു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമായുള്ള ദർശനമായിരുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം പടിയിറങ്ങിയതോടുകൂടി മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ചു പൂങ്കാവനം വീണ്ടും യോഗനിദ്രയിലേക്ക് കടന്നിരിക്കുന്നു ഇങ്ങനെ ഒരു വശത്ത് ഈ ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഈ മണ്ഡല മകരമളക്ക് മഹോത്സവം ഏകോപിപ്പിച്ച ഒരുപാട് പേരുണ്ട് എങ്കിലും നമുക്ക് അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരുടേത് തന്നെയാണ് കാര്യം ഈ ഒരു തീർത്ഥാടനം ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത് കുറ്റമറ്റതാക്കി കൊണ്ടുപോകാൻ ദിവ്യ എസ് അയ്യർ എടുത്ത ഒരു പ്രയത്നം വളരെ വലുതാണ് മറ്റ് ഇതിനു മുമ്പും ഒരുപാട് കളക്ടർമാർ പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കോർഡിനേഷൻസ് നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ദിവ്യായ സൈലയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അവർക്ക് മല കയറാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു യുവതി ആയതുകൊണ്ട് തന്നെ പമ്പ വരെ വരച്ചെന്ന് നിന്നുള്ള കോർഡിനേഷൻ മാത്രമേ അവർക്ക് സാധ്യമായിരുന്നുള്ളൂ എങ്കിലും കുറ്റമറ്റ രീതിയിൽ എല്ലാ വകുപ്പുകളെയും കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ ദിവ്യ എസ് അയ്യർക്ക് വളരെ കൃത്യമായി സാധിച്ചു എന്ന് തന്നെ ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും ഇതിനിടയിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച പല പ്രശ്നങ്ങൾക്കും കൃത്യമായി പരിഹാരം കണ്ടെത്താനും അവർ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് തിരുവാഭരണ യാത്രാവേളയിൽ തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് പോകുന്ന ആ വേളയിൽ തത്വമയ് ന്യൂസ് ഉയർത്തിക്കാട്ടിയ വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതും ഈ ജില്ലാ കളക്ടറുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ലാഹ സത്രത്തിൽ അനധികൃതമായി മണ്ണ് എടുത്തത് മൂലം അവിടെ ഭക്തർക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾക്ക് കടന്നു പോകാനോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തത്തുമൈ ന്യൂസ് ആയിരുന്നു ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് ആ ഭാഗം ക്ലിയർ ചെയ്യാനും തിരുവാഭരണങ്ങൾക്ക് സുഗമമായി അവിടേക്ക് കടന്നു വരുന്നതിനും ഒപ്പം ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനും സൗകര്യമൊരുക്കാനും പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്ന നിലയിൽ ദിവ്യ എസ് ഐരുടെ പ്രവർത്തനം വളരെയധികം സഹായകമായി അതുപോലെ തന്നെ തിരുവാഭരണ പാതയിലെ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു ശബരിമല ഈ തീർത്ഥാടന കാലയളവിൽ ഉടനീളം പലയിടങ്ങളിലായി ഉണ്ടായ പ്രശ്നങ്ങൾക്ക് മണിക്കൂറുകൾക്കകം തന്നെ പരിഹാരം കണ്ടെത്താൻ പത്തനംതിട്ട ജില്ലാ കളക്ടർക്കായി എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മകരവിളക്ക് കഴിഞ്ഞ ആ സമയത്ത് ശബരിമലയ്ക്ക് ചുറ്റോടി ചുറ്റുമുള്ള വനവാസി ഊരുകളിലൊക്കെ കടന്നു ചെന്ന് അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിൽ ജില്ലാ കളക്ടർ കാണിച്ച ആ ഒരു ഉത്സാഹം അതൊക്കെ സോഷ്യൽ മീഡിയയുടെ കയ്യടി വളരെയധികം നേടിക്കൊടുത്ത സംഭവങ്ങൾ തന്നെയായിരുന്നു എന്തായാലും ഒരു സ്ത്രീ എന്നുള്ള പരിമിതിക്കപ്പുറം നിന്നുകൊണ്ട് അല്ലെങ്കിൽ മലകയറാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരിമിതിക്കപ്പുറം നിന്നുകൊണ്ട് ഇക്കുറി ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുറ്റമറ്റതാക്കി തീർക്കുന്നതിനും പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ ദിവ്യ എസ് ദിവ്യ എസ് അയർ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഈ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ഒട്ടേറെ പ്രശംസ പോസ്റ്റുകളാണ് ദിവ്യാജ സേകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രാവശ്യം ചൂണ്ടിക്കാട്ടിയ ഇതിലെ പ്രശ്നങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അടുത്ത തീർത്ഥാടന കാലഘട്ടത്തെങ്കിലും അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തിരുവാഭരണങ്ങൾ മടക്ക യാത്രയിലാണ് അട്ടത്തോട് വഴി നിലക്കലിലേക്കുള്ള യാത്രയാണ് ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലെത്തിച്ചേരും തുടർന്ന് അവിടെ വിശ്രമിച്ച ശേഷം നാളെയായിരിക്കും തുടർന്നുള്ള യാത്ര പെരുന്നാട്ടിലേക്ക് പോവുക പെരുന്നാട്ടിൽ തിരുവാഭരണ ചാർത്ത് ഉത്സവം കക്കാട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുണ്ട് കാരണം ശബരിമല കഴിഞ്ഞാൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തുന്ന ഒരു ക്ഷേത്രം ഈ പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ക്ഷേത്രത്തിലാണ് അവിടെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് കാരണം അവിടെ സ്ത്രീകൾക്കും തിരുവാഭരണം ചാർത്തിയ അയ്യപ്പരൂപം കണ്ടുകൊഴാനുള്ള ഒരു സുവർണ അവസരമുണ്ട് അതിനുശേഷമാകും പന്തളത്തേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം റാന്നി പെരിങ്ങോട്ട് കടവ് പാലത്തിന് സമീപത്തു നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സാഹചര്യത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവാഭരണത്തിൻ്റെ മടക്കയാത്രയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ